Hi friends, ellavarkkum video like swagatham. Innu njan parichayapettan povunnathu namukku YouTube il namukku views kootanum namukku kooduthal subscribers undaavukunnathu enganeyennu. Ippo njan parayan povunnathu ende oru video vechittanu nammal enikku undaya anubhavathil ninnanu nammal oru videoyekku nammal pala type illa video idarundu. Aa videoyil ninnum edakke videoykana reach kittunnathu adu endakke kondanu njan upayogicha technique adu ningalkku paranju theriyanu. Appo video full aayi kaanuka. അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇതിപ്പോൾ എൻ്റെ ചാനലാണ്. ഇതിപ്പോൾ എൻ്റെ ചാനലിൽ ഞാൻ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിലിപ്പോൾ നമ്മൾ ഈ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ അത്യാവശ്യമൊക്കെ എനിക്ക് വ്യൂസ് 1K മുകളിൽ പോയത്. നമ്മൾ അത്രയ്ക്ക് വലിയ വ്യൂസ് ആയിട്ടില്ല, 1K മുകളിൽ വ്യൂസ് പോയ വീഡിയോസാണ് ഇതൊക്കെ. ഇതിൻ്റെ സ്ട്രാറ്റജി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് ഞാൻ ഈ വീഡിയോ മെയിൻ ഉപയോഗിച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ വീഡിയോ എടുക്കും. ഈ വീഡിയോ കണ്ട് ഇത് 1K ആയതിൻ്റെ ഒരു വീഡിയോ ആണ്. ഞാൻ ജസ്റ്റ് ഫസ്റ്റ് ഇട്ട വീഡിയോ, ഇത് രണ്ടാമതിട്ട വീഡിയോ ആണ് മൈഗ്രെയിനെ കുറിച്ച്. ഇതും 1K മുകളിലോട്ട് 1.5 ഒക്കെ ആയിപ്പോൾ. പിന്നെ അതുപോലെ തന്നെ കണ്ട ഈ ഡോഗിൻ്റെ വീഡിയോ, ഇത് 2.5K മുകളിൽ പോയി, ഇപ്പോൾ 3K ആവാറായി. അപ്പോൾ ഇതിൽ ഉപയോഗിച്ചതിന് സ്ട്രാറ്റജി പറഞ്ഞാൽ നമ്മളെപ്പോഴും യൂട്യൂബ് സ്റ്റുഡിയോ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. അത് കാരണം മെയിൻ ഒരു കണ്ടന്റാണ്. കാരണം നമുക്ക് വളരെ യൂട്യൂബിൻ്റെ ഒരുപാട് ഫീച്ചേഴ്സ് യൂട്യൂബ് സ്റ്റുഡിയോയിലുണ്ട്. അപ്പോൾ നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് യൂട്യൂബ് സ്റ്റുഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക. അത് ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ്? അപ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ നമ്മൾ ലോഗിൻ ചെയ്യുക. ഇപ്പോൾ ഇതിപ്പോൾ എൻ്റെ അക്കൗണ്ടാണ്, തമിഴ് കേരള കപ്പിൾ വ്ലോഗ് എന്നുള്ളത്. ഇതിപ്പോൾ എൻ്റെ ചാനലാണ്. ഇപ്പോൾ ഇതിലിട്ടിരിക്കുന്ന ഓരോ വീഡിയോസിൻ്റെയും വ്യൂസും റീച്ചും അത് എത്ര പേരിലേക്ക് എത്തുന്നുണ്ട്, ഏതൊക്കെ ടൈപ്പ് ആളുകളാണ്, ലേഡീസ് ആണോ ജെൻസ് ആണോ, എത്ര പ്രായത്തിലുള്ളവരൊക്കെ കാണുന്നതൊക്കെ നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോ, ഇതൊക്കെ എൻ്റെ വീഡിയോസാണ്. ഇപ്പോൾ ഇതിലൊക്കെ നിങ്ങൾക്ക് ഓരോന്ന് എടുത്ത് ഞാൻ ക്ലാരിഫൈ ചെയ്തുതരാം. നമ്മൾ കൂടുതൽ വ്യൂസ് കിട്ടിയത് എന്തുകൊണ്ടാണ്, അത് എന്തൊക്കെ ചെയ്തപ്പോഴാണ് നമുക്ക് കൂടുതൽ, നമ്മൾ ഓരോ വീഡിയോ ഇടുമ്പോഴാണ് നമുക്ക് ഓരോന്നിനെ കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഒരു വീഡിയോ, ഈ വീഡിയോ 1K.5 മുകളിലോട്ട് പോയതാണ്. ഈ വീഡിയോ ഞാൻ മെയിൻ ഉപയോഗിച്ച് ഹെഡിങ്. നമ്മൾ ഇടണ എപ്പോഴും നമ്മൾ ഹെഡിങ് വളരെ ഷോർട്ടായിരിക്കണം, അതായത് നമുക്ക് പെട്ടെന്ന് റീച്ചാവണം. അതൊക്കെയാണ് എനിക്ക് വേണ്ടത്. അതുപോലെ തന്നെ ഇപ്പോൾ ഇതൊക്കെ വേണ്ട, ഇതിപ്പോൾ ഓഡിയൻസ് എൻഗേജ്മെൻറ്റ്, ഇതൊക്കെ നമ്മൾ ഷോ മറ്റേ സാധാരണ യൂട്യൂബിൽ കാണാൻ പറ്റില്ല. ഇത് യൂട്യൂബ് സ്റ്റുഡിയോ നമുക്ക് അതിൻ്റെ ഓരോ കണ്ടൻറ്റും തിരിച്ചറിയാം. ഇതിപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ അതിനെക്കുറിച്ചുള്ള ഇഷ്ടം പോലെ, കാരണം നമുക്ക് ടൈറ്റിൽ കുറച്ച് എഴുതാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ താഴെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഒരുപാട് അതിനെക്കുറിച്ച് സെർച്ച് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെ സെർച്ച് ചെയ്യും, നോർമൽ ഒരു പേഴ്സൺ എന്തൊക്കെ കയറി സെർച്ച് ചെയ്യും യൂട്യൂബിൽ, ആ കണ്ടൻറ്റ് ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കറക്റ്റ് വായിച്ച് നോക്കിയോളൂ. അതുപോലെ എപ്പോഴും ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ് യൂട്യൂബ് ഹാഷ് യൂട്യൂബ്, അതുപോലെ തന്നെ ഹാഷ് ട്രെൻഡിങ് വീഡിയോസ്, അതൊക്കെ കാരണം അതിലൊക്കെ പോവാൻ അതിലോട്ടൊക്കെ നമുക്ക് റീച്ച് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളതൊക്കെ മിക്കാതും ഹാഷ് ഇട്ടിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് ചേർക്കുക, അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോയിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് വരും. അപ്പോൾ ഇതിലൊക്കെ നമുക്ക് ഹാഷ് ടാഗ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ റീച്ചാകും, അല്ലെങ്കിൽ അതിലേക്ക് സജസ്റ്റ് ചെയ്ത് പോകാൻ ചാൻസ് ഉണ്ട്. ഇത് ഒരുപാട് പേര് യൂസ് ചെയ്യുന്ന ഹാഷ് ടാഗാണ്. അപ്പോൾ ഇതിലോട്ടൊക്കെ ചെയ്യുമ്പോൾ, ഇങ്ങനെ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു കണ്ടൻറ്റിലിട്ടവർക്കൊക്കെ നമുക്ക് സജഷൻ പോകും. അത് ഈ നമ്മളെപ്പോഴും വീഡിയോയിൽ ഇത് ഇൻക്ലൂഡ് ചെയ്യിക്കാം. ഞാനിത് ഇൻക്ലൂഡ് ചെയ്ത വീഡിയോയ്ക്ക് ഒരുപാട് റീച്ച് കിട്ടിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ നമ്മൾ പ്ലേ, നമ്മളെപ്പോഴും പ്ലേ സെറ്റ് ചെയ്യുക, കാരണം നമ്മൾ ഏതൊരു ചാനലാണെങ്കിൽ. അതുപോലെ തന്നെ ഏജ്, നമ്മൾ ആരൊക്കെ കാണുന്നത് അതൊക്കെ സെറ്റ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഇതാണ് നേരത്തെ പറഞ്ഞ പ്ലേ, നമ്മളൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. നമ്മൾ ഡോഗിൻ്റെ വെച്ചാൽ ഡോഗിൻ്റെ മാത്രം ഇടുക, അനിമൽസിൻ്റെ വെച്ചാൽ അനിമൽസൊക്കെ പ്ലേ ലിസ്റ്റ് ആക്കുക, സെപ്പറേറ്റ് പ്ലേ ലിസ്റ്റ്. അതുപോലെ തന്നെ ടാക്സ്, ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ ഇതിൽ നമ്മൾ യൂട്യൂബ് എന്നുള്ളത് ചേർക്കാം. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ ട്രെൻഡിങ് വീഡിയോസ്, വൈറൽ വീഡിയോസ്, ഇതൊക്കെ നമുക്ക് ടാഗായിട്ട് ചേർക്കാം. ഈ ടാഗ് ചേർക്കുമ്പോൾ നമുക്ക് ഏതൊക്കെ രീതിക്കാണ് സെർച്ച് വരുന്നത്. ഇപ്പോൾ ഒരാൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിട്ട് അടിക്കുക, അപ്പോൾ നമ്മൾ ഒന്ന് രണ്ട് ടാഗ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അടിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് അതിലിഷ്ടം പോലെ നമുക്ക് ടാഗ് സെറ്റ് ചെയ്യാം. എത്ര ടാഗ് സെറ്റ് ചെയ്യാന്നുള്ളത്, 500 എത്ര ടാഗ് സെറ്റ് ചെയ്യാം, അത് നമുക്ക് കയറുമ്പോൾ തന്നെ അറിയാം. അത്രയും ടാഗ് നമുക്ക് സെറ്റ് ചെയ്യും. ഇത് എന്നിട്ട് ഞാൻ വളരെ കുറച്ച് സെറ്റ് ചെയ്തുള്ളൂ. അപ്പോൾ നമുക്ക് സാവധാനം ആ ടാഗ് സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ താഴെ അലോ എംബഡി, അത് കണ്ടു, അതിപ്പോൾ ഞാൻ ടിക്ക് ചെയ്യരുത്, അത് ഞാൻ ടിക്ക് ചെയ്തിട്ട് ഓഫ് ചെയ്തിട്ടിരിക്കുക. അപ്പോൾ അത് ടിക്ക് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ ഒന്നും കൂടി ഞാൻ ടിക്ക് ചെയ്യാതെ ചെയ്യാറ്. അതുപോലെ തന്നെ കാറ്റഗറി, നമ്മൾ ഏത് ടൈപ്പിലാണ് വീഡിയോ ചെയ്യുന്നത് ആ കാറ്റഗറി സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ പേഴ്സണൽ വ്ളോഗാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് എൻ്റർടൈൻമെൻറ്റ് ഉണ്ടാവും, ഒരു വീഡിയോസ് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മെയിനായിട്ട് നമ്മളിത് പബ്ലിക്കായി കിടണം. നമ്മൾ വീഡിയോസ് അൺലിസ്റ്റഡോ പ്രൈവറ്റോ ആയിക്കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് എത്തില്ല. ഇതൊക്കെ ശ്രദ്ധിക്കണം. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളുടെ വീഡിയോയിൽ ചെയ്യുന്നുണ്ടോ നോക്കുക. എന്നാൽ ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് എടുത്ത് കാണിച്ചെന്നാണ് ഒരു പ്രൂഫ്. ഈ 1K മുകളിൽ പോയ എല്ലാ വീഡിയോസും, പിന്നെ ഒരുവിധം വീഡിയോസൊക്കെ ആദ്യം തന്നെ നമ്മൾ ഇട്ടിട്ട് 1-2-3 ദിവസത്തിനുള്ളിൽ 1K കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് യൂട്യൂബ് എന്നെ സജസ്റ്റ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം.
പക്ഷേ നമ്മുടെ വീഡിയോ അങ്ങനെ ആരും വാച്ച് ചെയ്യുന്നില്ലെങ്കിൽ യൂട്യൂബ് അത് താഴോട്ട് പോകും. നമ്മൾ സജസ്റ്റ് ചെയ്ത് വരണമെങ്കിൽ ആദ്യത്തെ 3-4 ദിവസം പരമാവധി പേർക്ക് നമ്മൾ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ വാട്സപ്പ് സ്റ്റാറ്റസിലിടുക, വാട്സപ്പ് സ്റ്റാറ്റസിലിടുക, ഫേസ്ബുക്ക് ഉണ്ടെങ്കിൽ ഫേസ്ബുക്ക് യൂസ് ചെയ്യുക, ഇതൊക്കെ നമ്മൾ ചെയ്യാം. അതുപോലെ പ്ലേലിസ്റ്റ് ഈ കാണിച്ച പോലെ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. പ്ലേലിസ്റ്റിൽ അതിനെ സംബന്ധിച്ച് വീഡിയോ ഇടാം. ഇപ്പോൾ നിങ്ങൾ എന്തിനെ സംബന്ധിച്ച് വീഡിയോ ആണ് അതിനൊരു പ്ലേലിസ്റ്റ്. ഇപ്പോൾ നിങ്ങൾ ടെക്കിൻ്റെ ഉണ്ടാവും, അല്ലെങ്കിൽ അനിമൽസിൻ്റെ ഉണ്ടാവും, ട്രാവലർ ഉണ്ടാവും. ഇത് ഓരോന്നിനും ഓരോ പ്ലേലിസ്റ്റ് സെറ്റ് ചെയ്യുക. നമ്മൾ ഓരോ ടൈമിലും ഓരോ തരം വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് എന്തെങ്കിലും ഒരു തവണ ക്ലിക്കാവും, ഏതെങ്കിലും ഒരു വീഡിയോ ക്ലിക്കായി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് കാണുന്നവരെ ബൈ ബൈ.